ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഉമ്മൻകോയിലിലേക്കാണ് പോകുന്നത്. ദുബായിൽ നിന്ന് ഒരു 40 മിനിറ്റ് ദൂരമുണ്ട് അങ്ങോട്ട്. ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഒട്ടും മിസ്സാവാത്ത ഒരു കാഴ്ചയുണ്ട്, ഒരു ഉപേക്ഷിക്കപ്പെട്ട എയ്റോപ്ലെയിൻ. ഇതിന്റെ കഥ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള ഒരു കാർഗോ പ്ലെയിൻ ആയിരുന്നു ഇല്യൂഷൻ AIL-76 എന്നാണ് ഇതിന്റെ പേര് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അന്നൊക്കെ അതൊരു കാർഗോ വിമാനമായിട്ട് ഉപയോഗിച്ചിരുന്നു, പിന്നീട് റെസ്റ്റോറന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൊച്ചി എത്തിയെന്ന് സലിംകുമാർ പറയുന്ന പോലെ ഉമ്മൻകോയിൽ എത്തിയെന്ന് നമ്മൾ അറിയുന്നത് ഈ വിമാനം കാണുമ്പോഴാണ്. ഇതെല്ലാം കണ്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നേന്നല്ലേ ആലോചിക്കുന്നേ? പറഞ്ഞുതരാം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയട്ടെ, ജാനുവരി ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയമാണ്. നമുക്ക് അടുത്ത് തന്നെ ബീച്ച് കൂടെ ഉള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോ അതിനുള്ള ഡ്രസ്സൊക്കെ കൈ കരുതിയിരിക്കണം. ഇതാണ് ഞങ്ങൾ എടുത്ത വില്ലാസ്. രണ്ട് വില്ലാസാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ 4 ഫാമിലീസ് ഉണ്ടായിരുന്നു. 2 ഫാമിലി ഒരു വില്ലയിലും 2 ഫാമിലി മറ്റേ വില്ലയിലും. ഇത് എന്താ പറയുക, ഹോളാണ് ഈ കാണുന്നത്. ഹോളിൽ 2 ബെഡുണ്ട്. അത് 2 പേർക്ക് കിടക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ സ്ഥലവും. ഇത് പിന്നെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു 4 പേർക്ക് കിടക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊച്ചു കുഞ്ഞൊക്കെ ആണെങ്കിൽ 4 പേർക്ക് കിടക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മള് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ബീച്ചാണ് ഫ്രണ്ടിൽ തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ കാണാനും വെളിയിലേക്ക് ഇരിക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് ബീച്ചും അങ്ങനെയുള്ള കാഴ്ചകളുമായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2 വില്ലകള്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് യാതൊരുവിധ നമുക്ക് പ്രൈവസിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കത്തില്ലേ, അതേപോലെ തന്നെ. ഇപ്പൊ സന്ധ്യയായി. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് ഫ്രണ്ട്സുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ സൂര്യാസ്തമയൊക്കെ കാണാൻ നല്ല രസമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭംഗി. ഇവിടെയും ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടി തന്നെ അരങ്ങേറി, ബാർബിക്യൂ. ഇപ്പൊ 4 ഫാമിലീസിനും തുല്യമായിട്ട് സാധനങ്ങളെല്ലാം കൊടുത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബാർബിക്യൂണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല, ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോസ്. പക്ഷെ ഇത്തവണ നല്ലൊരു പണി കിട്ടി. എല്ലാവരും കൊണ്ടുവന്നപ്പോൾ നിറയെ സാധനങ്ങളായി. പിന്നെ എല്ലാം പൊതിഞ്ഞു കിട്ടി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, അതിനുള്ളിൽ നമ്മൾ വെച്ചിരുന്നു സാധനങ്ങളെല്ലാം. അതുകൊണ്ട് പിന്നെ ചീത്തയാവില്ലല്ലോ. മോർണിംഗിനുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എല്ലാവരും പയ്യെ പയ്യെ എഴുന്നേറ്റൊക്കെ വരണേ ഉള്ളൂ. ഇനി എഴുന്നേറ്റൊക്കെ വന്ന് എല്ലാവരും റെഡിയായി. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനൊന്ന് പോകണം. ഇതാണ് ഈ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ് ബിരിയാണി ജംഗ്ഷൻ. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ രാത്രിയിലെ ബാർബിക്ക് നല്ല പോളിംഗ് ആയിരുന്നു. എന്നാലും ഇവിടെ നിന്നൊന്നും കഴിച്ചില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? അതുകൊണ്ട് ഇവിടുന്ന് നന്നായിട്ട് കഴിച്ചു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ സൂപ്പറാണ്. ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റിംഗ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും, കാരണം നമുക്ക് ബീച്ചൊക്കെ വ്യൂ ആയിട്ടുള്ളതുകൊണ്ട് ബീച്ചിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും. അതെല്ലാം നല്ല തണുത്ത കാറ്റ് വേണ്ട, അകത്തിരുന്ന് കഴിക്കണമെന്നുള്ളവർക്ക് അകത്താണെങ്കിലും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ
ഇവിടെ ബിസിനസ് ഹോട്ടലിലെ കാഴ്ചകൾ കണ്ടല്ലോ. ഇവിടെ എന്തായാലും നിങ്ങൾ ദുബായിലൊക്കെ താമസിക്കുന്നെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് രണ്ട് ദിവസം താമസിക്കണം. നല്ലൊരു പ്ലേസാണ്. പിന്നെ പ്ലേ ഏരിയ ഉണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് പ്ലേ ഏരിയ. പിന്നെ നമുക്ക് ഇരുന്ന് വർത്താനം പറയാനായിട്ട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ നല്ല അടിപൊളി റിസോർട്ടാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൂളാണ്. ബീച്ചിനോട് ചേർന്നുള്ള ഒരു ഇൻഫിനിറ്റി പൂള്. ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഹീറ്റഡ് പൂളല്ല, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഒന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ നോക്കിയാവുള്ളൂ. അപ്പം തണുപ്പ് പറ്റാത്തവർ ഇറങ്ങാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ ബ്രേക്ക് എടുത്ത് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞങ്ങളിത് ആദ്യത്തെ പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുള്ളതാണ്. ഇവിടുത്തെ സ്റ്റാഫും ബാക്കിയുള്ള സർവീസിങ്ങും ഒക്കെ സൂപ്പറാണ്. ഹൈലി ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പോൾ 2 ദിവസം അവധിയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് വന്ന് തന്ന് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. താങ്ക് യു.